ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഒരു ജീവചരിത്രം കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. കേരളത്തിലെ കവിയും നാടകകൃത്തുമാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. പി കൃഷ്ണക്കുറുപ്പിൻ്റെയും ഇടശ്ശേരി കളത്തിൽ കുഞ്ഞിക്കുട്ടി അമ്മയുടെയും മകനായി പൊന്നാനിക്കടുത്തുള്ള കുറ്റിപ്പുറത്ത് 1906 ഡിസംബർ 23 ജനിച്ചു. 12 വയസ്സ് മുതൽ ഇദ്ദേഹം കവിത എഴുത്ത് തുടങ്ങി. 14 വയസ്സിൽ അച്ഛൻ മരിച്ചതോടെ പഠനം നിലച്ചു. പിന്നീട് പല സ്ഥലങ്ങളിലും ഗുമസ്തനായി ജോലി ചെയ്തു. കാൽപ്പനികതയെ രാഷ്ട്രീയത്തോടും ജീവിതത്തോടും കൂട്ടിയിണക്കിയ കവിയാണ് ഇടശ്ശേരി. ശക്തിയുടെ കവി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. പുത്തൻകലവും അരിവാളും, കാവിലെ പാട്ട്, പൂതപ്പാട്ട്, ഒരു പിടി നെല്ലിക്ക തുടങ്ങിയ കവിതകളും, കൂട്ടുകൃഷി, കളിയും ചിരിയും, എണ്ണിച്ചുട്ട അപ്പം തുടങ്ങിയ നാടകങ്ങളും അദ്ദേഹത്തിൻ്റെ രചനയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. മാതൃത്വത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും പ്രകൃതി സ്നേഹത്തിൻ്റെയും തീക്ഷ്ണമായ അവതരണം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമുക്ക് കാണാം. മാനവികതയുടെ സമസ്ത ഭാവങ്ങളും രാശികളും ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ കവിതകളെ എല്ലുറപ്പുള്ള കവിതകളെന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാവിലെ പാട്ട് എന്ന കാവ്യസമാഹാരത്തിന് 1969 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും, ഒരു പെടി നെല്ലിക്ക എന്ന കാവ്യസമാഹാരത്തിന് 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ഇടശ്ശേരി പിന്നീട് രാഷ്ട്രീയം വിട്ട് മാനവികതയുടെ വക്താവായി. കേരള സാഹിത്യ അക്കാദമിയുടെയും സംഗീത നാടക അക്കാദമിയുടെയും ഭരണസമിതി അംഗമായിരുന്നു. 1974 ഒക്ടോബർ 16 അദ്ദേഹം അന്തരിച്ചു. ഇടശ്ശേരി സ്മാരക സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഇടശ്ശേരി പുരസ്കാരം.